പ്രിയപ്പെട്ട മതാധ്യാപകരെ സിസിസിയുടെ പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നാല് പേജുകളിലുള്ള ചോദ്യോത്തരങ്ങളാണ് പഠിക്കുക. പേജ് 108, 109, 110, 111 30 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യം 1, എന്തിൻ്റെ പൂർണ്ണതയിലാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? ഉത്തരം, കാലത്തിൻ്റെ പൂർണ്ണതയിൽ. 2, എന്തിനു വേണ്ടിയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം? ഉത്തരം, നമ്മൾ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കേണ്ടതിന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കാൻ വേണ്ടി. ചോദ്യം നമ്പർ 3, സ്വന്തം പുത്രനെ അയച്ചതിലൂടെ ആരെല്ലാം ചെയ്ത വാഗ്ദാനമാണ് അവിടുന്ന് നിറവേറ്റിയത്? ഉത്തരം, അബ്രാഹത്തോടും സന്തതികളോടും ചെയ്തിരുന്ന വാഗ്ദാനമാണ് അവിടുന്ന് നിറവേറ്റിയത്. ചോദ്യം നമ്പർ 4, ആരുടെ ഭരണകാലത്താണ് നസ്രത്തിൽ നിന്നുള്ള യേശുവിൻ്റെ ജനനം? ഉത്തരം, മഹാനായ ഹെറോദസിൻ്റെയും അഗസ്റ്റ് സീസർ 1 ചക്രവർത്തിയുടെയും ഭരണകാലത്ത്. ചോദ്യം നമ്പർ 5, ആരുടെ ഭരണകാലത്താണ് ജെറുസലേമിൽ ക്രൂശിതനായി യേശു മരിച്ചത്? ഉത്തരം, തിബേരിയസ് ചക്രവർത്തിയുടെയും റോമൻ ഗവർണറായ പന്തിയോസ് പിലാത്തോസിൻ്റെയും കാലത്ത്. ചോദ്യം നമ്പർ 6, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതു ഭാഗത്ത് നാം ഇത് വായിക്കുന്നു? ഉത്തരം, യോഹന്നാൻ്റെ 1 ലേഖനം 14 അധ്യായം 16 വചനത്തിൽ. ചോദ്യം നമ്പർ 7, വിശുദ്ധ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസശിലയ്ക്ക് ആധാരമായ വചനം ഏത്? ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16 തിരുവചനം. ചോദ്യം നമ്പർ 8, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പകർന്നുകൊടുക്കൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഉത്തരം, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് മനുഷ്യരെ ആനയിക്കുന്നതിനായി അവിടുത്തെ പ്രഘോഷിക്കുന്നതിലാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പകർന്നുകൊടുക്കൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത്. ചോദ്യം നമ്പർ 9, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനുള്ള തീക്ഷ്ണത ആരംഭം മുതലേ ആരിലാണ് ഉജ്ജ്വലിച്ചിരുന്നത്? ഉത്തരം, ആദ്യ ശിഷ്യന്മാരിൽ. നമ്മൾ പേജ് നമ്പർ 109 കടക്കുന്നു. ചോദ്യം നമ്പർ 10, മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഏത് വ്യക്തിയെയാണ്? ഉത്തരം, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ. ചോദ്യം നമ്പർ 11, മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉത്തരം, സനാതനവും സാർവത്രികവുമായ ദൈവിക രക്ഷാപദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക എന്നാണ് അർത്ഥം. ചോദ്യം നമ്പർ 12, എന്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമമാണ് മതബോധനം? ഉത്തരം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കുവാനുള്ള ശ്രമമാണ് മതബോധനം. ചോദ്യം നമ്പർ 13, മതബോധനത്തിൻ്റെ ലക്ഷ്യം എന്ത്? ഉത്തരം, മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. ചോദ്യം നമ്പർ 14, മതബോധനത്തിൻ്റെ പ്രബോധന വിഷയം എന്ത്? ഉത്തരം, അവതീർണ വചനവും ദൈവപുത്രനുമായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. ചോദ്യം നമ്പർ 15, മതബോധനത്തിൽ പ്രബോധകൻ ആരു മാത്രമാണ്? ഉത്തരം, ക്രിസ്തു മാത്രമാണ് മതബോധനത്തിൽ പ്രബോധകൻ. ചോദ്യം നമ്പർ 16, ക്രിസ്തുവിൻ്റെ സത്വാർത്ഥ അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ എന്തിനു വേണ്ടി ശ്രമിക്കണം? ഉത്തരം, ആദ്യമായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. പേജ് നമ്പർ 110 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 17, യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ എന്താണ് അർത്ഥം? ഉത്തരം, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ചോദ്യം നമ്പർ 18, മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി
ഗബ്രിയേൽ മാലാക്ക് നൽകിയ നാമം ഏത്? ഉത്തരം: യേശു എന്ന നാമമാണ് ഗബ്രിയേൽ മാലാക നൽകിയത്. ചോദ്യം നമ്പർ 19: യേശു എന്ന നാമം എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? ഉത്തരം: യേശു എന്ന നാമം അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. ചോദ്യം നമ്പർ 20: ദൈവം യേശുവിൽ സംക്ഷിപ്തമായി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം: മനുഷ്യരെക്കുറിച്ചുള്ള മുഴുവൻ രക്ഷാചരിത്രം ദൈവം യേശുവിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പേജ് നമ്പർ 111 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 21: ഇസ്രായേലിന് രക്ഷ തേടുവാനുണ്ടായ ഏക മാർഗം ഏത്? ഉത്തരം: രക്ഷകനായ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയായിരുന്നു ഏക മാർഗം. ചോദ്യം നമ്പർ 22: രക്ഷ പ്രദാനം ചെയ്യുന്ന നാമം ഏത്? ഉത്തരം: യേശു എന്ന ദിവ്യനാമം മാത്രമാണ് രക്ഷ പ്രദാനം ചെയ്യുന്നത്. ചോദ്യം നമ്പർ 23: എന്തിനു വേണ്ടിയാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരുന്നത്? ഉത്തരം: ഇസ്രായേലിൻ്റെ പാപപരിഹാരാർത്ഥമാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരുന്നത്. ചോദ്യം നമ്പർ 24: ഏതായിരുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥാനം? ഉത്തരം: കൃപാസനമായിരുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥാനം. ചോദ്യം നമ്പർ 25: യേശുവിനെ അവിടുത്തെ രക്തത്തിലൂടെയുള്ള പാപപരിഹാരമായി ദൈവം നിയോഗിച്ചു, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: വിശുദ്ധ പൗലോസ് ലിഹായുടെ വാക്കുകൾ. ചോദ്യം നമ്പർ 26: ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് രമ്യതപ്പെടുത്തിയത് എന്തിൽ? ഉത്തരം: ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലാണ് ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് രമ്യതപ്പെടുത്തിയത്. ചോദ്യം നമ്പർ 27: എപ്രകാരമാണ് അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? ഉത്തരം: യേശുവിൻ്റെ നാമത്തിലാണ് അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ചോദ്യം നമ്പർ 28: ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത് എന്ത്? ഉത്തരം: യേശു എന്ന നാമമാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത്. ചോദ്യം നമ്പർ 29: ഏത് വാക്കുകളോടെയാണ് ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളെല്ലാം സമാപിക്കുന്നത്? ഉത്തരം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി എന്ന വാക്കുകളോടെ. ചോദ്യം നമ്പർ 30: ആർക്കിലെ വിശുദ്ധ ജോവാനെ പോലെയുള്ള അനേകം ക്രിസ്ത്യാനികൾ അന്ത്യശ്വാസം വലിച്ചത് എന്ത് ഉച്ചരിച്ചുകൊണ്ടാണ്? ഉത്തരം: യേശുനാമം ഉച്ചരിച്ചുകൊണ്ടാണ് അവർ അന്ത്യശ്വാസം വലിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ 108, 109, 110, 111 ഈ 4 പേജുകളിലെ 30 ചോദ്യങ്ങളാണ് ഇവരെ പ്രതിപാദിച്ചത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്.